ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സേവിംഗ് സ്റ്റോക്സ് ആൻഡ് ഷെയർസ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ റിലീസായ വർത്തമാനം എന്ന സിനിമയുടെ ടീസറിന്റെ ഒരു ഡീകോഡിംഗ് ആണ്. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക, കാരണം വളരെ സെൻസിറ്റീവായ ഒരു കണ്ടന്റ്, ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് എവിടെയും തന്നെ ഇനി സംഭവിച്ചു കൂടാ എന്ന് നമ്മൾ ആഗ്രഹിച്ച വളരെ സെൻസിറ്റീവായ ഒരു കണ്ടന്റിനെ ആസ്പദമാക്കി പുറത്തു വരാൻ ഒരുങ്ങി നിൽക്കുന്ന സിനിമയാണ് വർത്തമാനം. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ടീസറിന്റെ ആദ്യ സീനിൽ നമ്മൾ കാണുന്നത് ഡൽഹി പോലീസിന്റെ ഒരു വലിയ വാനാണ്. ഈ ഒരു സീനിൽ നിന്ന് ഈ സിനിമയുടെ പ്രധാന ലൊക്കേഷൻ ഡൽഹിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ വാനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ശിരോവസ്ത്രധാരിയായ ഒരു മുസ്ലിമിനെ നമുക്ക് കാണാം. ആ ക്യാരക്ടർ ആരാണെന്നും എന്തുവാണെന്നുള്ളതും ഈ ടീസറിൻ്റെ ബാക്കി ഭാഗം കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇതിലെ പ്രധാന സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പാർവതി തിരുവോത്താണ്. പാർവതി തിരുവോത്തിൻ്റെ കഥാപാത്രം തൻ്റെ ഉപ്പുപ്പയോട് ഫോൺ സംഭാഷണം ചെയ്യുന്ന ഒരു സീനിൽ ഈ കഥാപാത്രത്തിൻ്റെ പേര് ഫൈസ എന്നാണ് റിവീൽ ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സീനിൽ താനൊരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നതെന്ന് ഫൈസയുടെ കഥാപാത്രം ടീസറിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതിനായി ഫൈസയുടെ കഥാപാത്രത്തിൻ്റെ അടുത്ത് തന്നെ സ്റ്റഡി ടേബിളിൽ ഇരുന്ന് പഠിക്കുന്ന തൻ്റെ റൂംമേറ്റിനെയും കാണിക്കുന്നുണ്ട്. ടീസറിൻ്റെ മറ്റൊരു ഭാഗത്ത് എത്തുമ്പോഴാണ് നമുക്ക് ഇതൊരു നോർമൽ ക്ലീഷേ കോളേജ് മൂവിയാണോ എന്ന് കുറച്ച് ഡൗട്ടുകളൊക്കെ വരും. അതായത് കുറച്ച് കോളേജ് സ്റ്റുഡൻസ് അവരുടെ കോളേജ് ലൈഫിൽ ഒരു ഹില്ലി ഏരിയാസിലൊക്കെ അടിച്ചു പൊളിക്കുന്ന കുറച്ച് സീൻസ്. ഈ സീൻസിലാണ് റോഷൻ മാത്യു എന്ന നടൻ ഈ സിനിമയിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പാർവതി തിരുവോത്തിനൊപ്പം റോഷൻ മാത്യുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ടീസറിൽ ഈ ഭാഗത്താണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുമേ, ഈ സിനിമയ്ക്ക് ഒരു ഗ്രേ ഷേഡ് ഉണ്ട് എന്നൊക്കെ നമ്മൾക്ക് വിചാരിച്ചിരുന്ന അതൊക്കെ നഷ്ടപ്പെട്ടോ, ഇതൊരു നോർമൽ മൂവിയാണോ എന്ന് നമുക്ക് സംശയിക്കും. ഫൈസയുടെ കോളേജ് കാണിക്കുന്ന സീനിൽ വിവിധ തരത്തിലുള്ള കോളേജ് യൂണിയനുകൾ നവാദരെ സ്വാഗതം ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് BVS AISയും എല്ലാം തന്നെ സ്റ്റുഡൻസിനെ സ്വാഗതം ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ BVSയും AISയും എല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഏത് യൂണിയനിലെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാകാം. സിനിമയിൽ കാണിക്കുന്ന ബുദ്ധിമുട്ട് കൊണ്ടാണ് യഥാർത്ഥത്തിൽ സ്റ്റുഡൻസ് യൂണിയനുകളുടെ പേരുകൾ അതിൽ കൊടുക്കാതിരുന്നത്. ഒരു ശിരോവസ്ത്രം ധരിച്ച് വളരെ ട്രഡീഷണലായ ഒരു മുസ്ലിം വേഷത്തിൽ കോളേജിലേക്ക് വരുന്ന ഫൈസ അവിടെ വെച്ച് കാണുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ഈ ടീസറിൽ പറയുന്ന ഒരു ഡയലോഗ്, ഈ ടീസറിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സീനായി എനിക്ക് തോന്നിയ, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡയലോഗായി എനിക്ക് തോന്നിയ ഒരു ഡയലോഗ്, അതൊരു ഹിന്ദി ഡയലോഗായിരുന്നു. ആ ഡയലോഗ് ഇങ്ങനെയാണ്: ഏക് ബാത് ഖാൻ കുൽക്കി സുൻ ഏക് ഹിന്ദുസ്ഥാൻ ഹേ. അതെ, കാതുകൾ തുറന്നു കേൾക്കൂ, ഇത് ഹിന്ദുസ്ഥാനാണ്. യെസ്, ദാറ്റ് ഹിന്ദുസ്ഥാൻ ഈസ് സ്പോട്ടഡ്. ഈ ഒരു ഡയലോഗിൽ നിന്ന് ഈ സിനിമ നമ്മളോട് പറയുന്ന രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് മനസ്സിലാവാം. 2020 ജാനുവരിയിൽ JNU എന്ന ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ അരങ്ങേറിയ കലാപങ്ങളും പ്രതിഷേധങ്ങളും സമരങ്ങളും അതിൽ നിന്നുണ്ടായ പ്രശ്നങ്ങളുമാണ് ഈ സിനിമയുടെ കോൺസെപ്റ്റ്. പിന്നീടുള്ള ടീസറിലുടനീളമായിട്ട് ഈ നടക്കുന്ന സ്ട്രൈക്കുകളും പ്രതിഷേധങ്ങളും ഒപ്പിയെടുക്കാനാണ് ടീസറിൻ്റെ മറ്റു ഭാഗങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഫൈസ ഈ സമരങ്ങളിലെല്ലാം മുഖ്യധാരയിൽ മെയിനായിട്ടുണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണ് ഫൈസയുടെ ഉപ്പുപ്പയ്ക്ക് പോലീസിൽ നിന്ന് പോലും മർദ്ദനമേൽക്കുന്ന സീനുകൾ കാണിക്കുന്നത്. ഇത് ഡൽഹിയിൽ നടന്ന, അതായത് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ നടന്ന ഒരു പ്രശ്നമാണ്, അതിനെ ബേസ് ചെയ്തൊരു കോൺസെപ്റ്റാണ്. പക്ഷേ ഈ ഡൽഹിയിലും മുംബൈയിലും നടക്കുന്ന ഈ പ്രശ്നങ്ങൾ നാളെ കർണാടകയും തമിഴ്നാടും കഴിഞ്ഞ് കേരളത്തിൽ എത്തിക്കൂടാ എന്നതിൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായും ഈ സിനിമ മലയാളത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ സിനിമയുടെ ഫസ്റ്റ് ഷോ തന്നെ ഞാൻ കാണും, നിങ്ങളും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ വർത്തമാനം എന്ന ഈ സിനിമ ഏറ്റവും അർഹിക്കുന്ന പേര് തന്നെയാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. അതെ, വർത്തമാനം. ഈ വർത്തമാനകാലത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അത് എന്തുകൊണ്ടാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ, ബെറ്ററായ ഒരു വീഡിയോ വരുന്നതുവരെ ബൈ.